സ്വന്തക്കാർക്ക് വേണ്ടി വഴിവിട്ട നീക്കവുമായി ധനമന്ത്രി തോമസ് ഐസക്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള സർവേ ചുമതല നൽകിയത് മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർവേ ചുമതല നൽകിയ യുവതിക്ക് പ്രതിഫലം 2 ലക്ഷം രൂപയായി ഉയർത്താനും മന്ത്രി ഉത്തരവ് നൽകി. ഇതിന്റെ തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. 3/9/2018 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർക്ക് ലഭിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി അജു സൈകാൾ എന്ന യുവതിക്ക് ധനകാര്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ സുരക്ഷാ സർവേയുടെ ചുമതല നൽകിയത്. കരകുളം ഗ്രാമപഞ്ചായത്തിലായിരുന്നു യുവതിക്ക് സർവേ ചുമതല നൽകിയത്. തൊട്ടു പിന്നാലെ 4/9/2018 അജു സൈകാൾ എന്ന യുവതിയുടെ പ്രതിഫലം 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. ആറ് 9/2018 ഇതേ ജോലിക്ക് മറ്റേതെങ്കിലും ഏജൻസിക്ക് ഇത്രയും പണം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഫിനാൻസ് സെക്രട്ടറി ഡോക്ടർ ശർമ്മിള മേരി ജോസഫ് നോട്ട് എഴുതി. ഏഴ് 9/2018 അജു സൈകാൾ ചെയ്ത പ്രവർത്തനം വളരെയധികം ജോലിഭാരം കൂടിയതാണെന്ന് ചൂണ്ടിക്കാട്ടി അനുകൂലമായി വകുപ്പ് തല റിപ്പോർട്ട് നൽകി. ഒട്ടും വൈകില്ല മന്ത്രിയുടെ മേശപ്പുറത്ത് ഫയൽ എത്തിയതോടുകൂടി 13/9/2018 നിർദ്ദേശിച്ച 1 ലക്ഷം രൂപയിൽ നിന്ന് അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 2 ലക്ഷം രൂപ നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം ഇവർ നൽകിയ സർവേ റിപ്പോർട്ടിൽ തെറ്റുകൾ കടന്നുകൂടിയതായി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതും പരിഗണിക്കാതെയാണ് ധനമന്ത്രി തോമസ് ഐസക് പ്രതിഫലം ഇരട്ടിയാക്കി ഉത്തരവ് നൽകിയത്. ബന്ധുനിയമനങ്ങൾ ഇടതു സർക്കാരിനെ വിടാതെ പിന്തുടരുമ്പോഴാണ് സ്വന്തക്കാർക്കായുള്ള ധനവകുപ്പ് മന്ത്രി തോമസ് ഐസക്കിന്റെ വഴിവിട്ട നീക്കങ്ങൾ. ദിവിനീഷ്, ജനം, തിരുവനന്തപുരം.